ഭാര്യ വീട്ടിൽ നിന്ന് വീട് നിർമ്മാണത്തിന് പണം നൽകിയെന്നും രണ്ട് വാഹനങ്ങൾ വിറ്റ പണം ഉപയോഗപ്പെടുത്തിയെന്നും ഷാജി ഈഡിക്ക് മൊഴി നൽകി. കൽപ്പറ്റയിലെ സ്വർണക്കടയിൽ തനിക്ക് പങ്കാളിത്തമുണ്ടായിരുന്നു. ജനപ്രതിനിധിയായ ശേഷം പങ്കാളിത്തം ഒഴിഞ്ഞു. ഈ പണവും വായ്പയെടുത്ത 10 ലക്ഷം രൂപയും വീട് നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തിയതായി ഷാജി ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുന്നു. ഷഹീദ്, ഷാജി കെ എം ഷാജി എംഎൽഎയിൽ നിന്നും ഇഡി ഇപ്പോഴും മൊഴിയെടുക്കുകയാണോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, കെ എം ഷാജി എംഎൽഎയെ ചോദ്യം ചെയ്യുന്ന നടപടി ഇപ്പോഴും തുടരുകയാണ്. കോഴിക്കോട് ഇഡി ഓഫീസിൽ 13 മണിക്കൂർ ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. രാവിലെ 10 മണിക്കാണ് ചോദ്യം ചെയ്യൽ തുടങ്ങിയത്. അല്പസമയം മുമ്പ് അദ്ദേഹത്തിന് ഭക്ഷണം എത്തിച്ചു നൽകി. അതിനുശേഷം വീണ്ടും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഏകദേശം 12 മണി വരെ ചോദ്യം ചെയ്യൽ തുടരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ ഈ രണ്ട് വീടുകൾ, കോഴിക്കോട് മാലൂർക്കുന്നിലെയും അഴീക്കോടുമുള്ള രണ്ട് വീടുകൾ, അത് കോഴിക്കോട് വീട് 1,62,00,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണ്. ഈ രണ്ട് വീടുകൾക്കുള്ള പണത്തിന്റെ സാമ്പത്തിക സ്രോതസ്സാണ് ഇഡി പ്രധാനമായും അന്വേഷിക്കുന്നത്. അതിന് ഷാജി എൻഫോഴ്സ്മെന്റ് നൽകിയ മറുപടി, തനിക്ക് ഭാര്യ വീട്ടിൽ നിന്നും സഹായധനമായി പണം ലഭിച്ചിട്ടുണ്ട്, ഒപ്പം തന്നെ രണ്ട് കാർ വിൽപ്പന നടത്തി, ഇതിൽ നിന്ന് ലഭിച്ച വരുമാനം പണം ഇതിനുവേണ്ടി ഉപയോഗിച്ചു എന്ന് ഷാജി ഇഡിക്ക് മൊഴി നൽകിയിട്ടുണ്ട്. ഒപ്പം ബാങ്കിലെ വായ്പയായി 10 ലക്ഷം രൂപ എടുത്തു. വയനാട്ടിലെ ജ്വല്ലറിയിൽ തന്റെ ഓഹരി MLA ആയതിനുശേഷം പാർട്ണർഷിപ്പ് ഒഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ലഭിച്ച വരുമാനവും ലഭിച്ച പണവും ഉപയോഗിച്ചാണ് വീട് നിർമ്മിച്ചത് എന്നുള്ള വിശദീകരണമാണ് എൻഫോഴ്സ്മെന്റിന് നൽകിയിട്ടുള്ളത്. ഏതായാലും എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. അടുത്ത ദിവസം വീണ്ടും വിളിപ്പിക്കുമെന്നും നമുക്ക് സൂചന ലഭിക്കുന്നുണ്ട്. ശരി, മുഹമ്മദ് ഷഹീദാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. കള്ളപ്പണക്കേസിൽ അറസ്റ്റിലായ ബിനീഷ് കോടിയേരിയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഉച്ചയോടെ ബിനീഷിനെ ബാംഗ്ലൂർ സിറ്റി സെഷൻസ് കോടതിയിൽ ഹാജരാക്കും. ബിനീഷിന്റെ ജാമ്യാപേക്ഷയും നാളെ കോടതിയുടെ പരിഗണനയ്ക്ക് വരും. കിരൺ ബാബുവിന്റെ റിപ്പോർട്ട്. നാളെ ബിനീഷ് കോടിയേരിയെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ദിവസമാണ്. 3 തവണയായി ആദ്യം 4 ദിവസം, പിന്നീട് 5 ദിവസം, വീണ്ടും 4 ദിവസം, അങ്ങനെ 14 ദിവസം ഇഡി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ നാളെ തികയും. അതിനുശേഷം നാളെ കോടതിയിൽ ഹാജരാക്കും. വൈദ്യപരിശോധനയ്ക്ക് ശേഷമാവും കോടതിയിൽ ഹാജരാക്കുക. ബിനീഷിന് മുന്നിൽ പ്രധാനമായും 4 സാധ്യതകളാണ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ബിനീഷിന് ഏറ്റവും അനുകൂലമാകേണ്ട ഒന്ന്, ബിനീഷിന്റെ ജാമ്യഹർജി നാളെ കോടതി അനുവദിക്കുക, ബിനീഷ് പുറത്തു വരിക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ജാമ്യഹർജി തള്ളുകയാണെങ്കിൽ നാളെ ബിനീഷിന് ജയിലിലേക്ക് പോകേണ്ടി വരും. മറ്റ് 3-ാമത്തെ ഒരു സാധ്യത, വീണ്ടും കസ്റ്റഡി അപേക്ഷ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീട്ടി ചോദിക്കുക എന്നുള്ളതാണ്. തുടർച്ചയായി 14 ദിവസം കസ്റ്റഡിയിൽ ഇരുന്ന ഒരാളെ വീണ്ടും നീട്ടി ചോദിക്കുന്നത് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അങ്ങനെ നീട്ടി ചോദിക്കാനുള്ള സാധ്യത കുറവാണെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. ഇഡിയിൽ നിന്ന് നിലവിൽ ലഭിക്കുന്ന സൂചനയും അതുതന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം 4-ാമത്തേത്, നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കസ്റ്റഡി അപേക്ഷ നൽകുക എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കസ്റ്റഡി കാലാവധി